He is omnium ecclesia.
the church. If he is only Ecclesia Reale. Ah, Irakanal, Padi Vicario, and the Lamuk and Sadarina, Pashi, Namore, Parane, Teria. Ah, Tarantile, when you ecclesiological heritage, Paramakal, Achene, Nihil, Marichene, Plasticene, Amrake, Parane, Anna, Yuda, Naranda, Adina, Purate, Ethiopia, Namuru, when you wait, you know, catch up by Naga Night, Pidavine, Sanitu. Other than the Ecclesia and a large name who can attend the Nola, our media, orientation to the Nola. They are fathers. They do what good fathers do in the families. They teach us to pray, to think, and to live as Christians. They model such a life for us. They have provided for future generations of the family. They have kept the family property in good condition. അതുകൊണ്ടാണ് അവരെ നമ്മൾ ചർച്ച് ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി നല്ല രീതിയിൽ സംരക്ഷിച്ചു. അഭിവന്യാലെ എക്ലീഷ്യോളിയിലെ ഏറ്റവും കാതലായിട്ടുള്ള യാഥാർത്ഥ്യവും അതാണ്. പലപ്പോഴും പറയാറുണ്ട് എക്ലീഷ്യോളജിയെ സോഷ്യോളജിയായിട്ട് റെഡ്യൂസ് ചെയ്യരുത്, പൊളിറ്റിക്കൽ ബയോളജിയായിട്ട് റെഡ്യൂസ് ചെയ്യരുത്, വെറുതെ ഏതെങ്കിലും വണ്ണത് ടോപ്പിക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യരുത്. അതൊരു ആർച്ച് മോഡലാണ് എക്ലീഷ്യ. ആ തരത്തിലുള്ള ഒരു വലിയ പ്രബോധനം സി ബി സിയുടെ ലെവലും അതുപോലുള്ള മറ്റ് കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചു. അതുപോലെ ഡാറിൻ്റെ മറ്റൊരു വലിയ കാഴ്ചപ്പാടാണ് നമ്മൾ നാഷണൽ ചർച്ച് എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചു വേണം. നമ്മൾ ഡാറിൻ്റെ ആ ദർശനം എന്ന് പറയുന്നത് അപ്പോസ്റ്റോളിക് ചർച്ചാണ്. യഥാർത്ഥത്തിൽ ഗോസ്പൽ വരെ എത്തി നിൽക്കുന്ന ഏത് രാജ്യത്തും വേർപിടിക്കാവുന്ന സഭയാണ്. അത് ലിംഗ്വിസ്റ്റിക് ആയിട്ട്, നാഷണൽ ആയിട്ട്, ടെറിട്ടോറിയൽ ആയിട്ട് ഒന്നും നമ്മൾ പരിമിതിപ്പെടുത്തരുത്. അതല്ല അതിൻ്റെ മുഖ്യമായിട്ടുള്ള വളർച്ചയുടെ വഴി. അത്തരത്തിൽ ഇംഗ്ലീഷിയോളജിക്ക് ലാഭം കൊടുത്ത വലിയ ഒരു അനിമേഷൻ, ഒരു പുത്തൻ ജീവൻ നമ്മുടെ ഭാരതത്തിലെ എല്ലാ മേഖലയിലും സൃഷ്ടിക്കപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ എന്റെ പോയിന്റ്, ലിറ്റററി ഈസ് ദ മോസ്റ്റ് ലീവ്ലിംഗ് തീം ഓഫ് ആർക്കിബിഷപ്പ് ഗൗതം. ദൈവശാസ്ത്രത്തിലെ ലിറ്റററി റൂബ്രിക്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു വെറുതൊരു ടോപ്പിക്കായിട്ടും ഒക്കെ റെഡ്യൂസ് ചെയ്ത് സഭയുടെ മൈൻഡും കോൺഷ്യൻസും കോൺഷ്യസ്നെസ്സും ഒക്കെ പ്രദർശിപ്പിക്കപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തില് ഇതാണ് ഈ ലിറ്റററിക്കൽ തിയോളജിയിലെ അടിസ്ഥാനപരമായ ഒരു ചിന്ത. അതാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ലിറ്റററിക്കൽ തിയോളജിയൻസ് എഡ്വേർഡ് മാർട്ടിൻ, ഐഡൻ കാവലാഹ്, ഹെൻറി ലക്കുഞ്ഞ്, ഡബ്ല്യു ഹാഗൻബർഗ് തുടങ്ങി ഒരുപാട്, സിപ്രിയൻ ബഡഗീനി, അവരെ ഒക്കെ പറഞ്ഞ് വെച്ച ആ കാര്യം വളരെ ശക്തമായിട്ട് ഒരു പഴിയില്ലാതെ ലിറ്ററിയാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത. അത് മലകരക്കാരൻ അത് ഹോൾഡ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ പോലും അവരുടെ പിതാക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൗത്രിക്കാരൻ്റെ ആ എൻട്രിയിലാണ് ഈ ലിറ്ററിയുടെ അടിത്തറ എന്നൊക്കെ മനസ്സിലായത്. ഞങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ടതെന്ന് പറയുമായിരുന്നു. ഇനി ഈ മേഖലയിൽ ഇതിൻ്റെ സബ് ബില്ലുകളായിട്ട് മൂന്ന് നാല് കൊച്ചു കാര്യങ്ങൾ. ഒന്ന്, യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്. അടിസ്ഥാനപരമായ കാര്യം അതാണ്. പൗത്രിക്കാരൻ്റെ ഒരു പ്രത്യേകത ഈ വാല്യൂ യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്. പല ഇൻഡോജൻസും റോമിൽ പഠിപ്പിക്കുന്ന ഫിൽമാർക്കിനും അവരൊക്കെ പറയാറുണ്ട് ചർച്ച് മേക്സ് ദ യൂക്കറിസ്റ്റ് എന്നും പറയാം. പക്ഷെ പിതാവിനെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിച്ച കാര്യം ആ മെയിൻ ലൈനിൽ ഇതാ ഉറച്ചിരിക്കും, മറിച്ച് പറയുന്നവരെ നിൽക്കുന്നില്ല. യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്, അതാണ് അടിസ്ഥാനം. ചർച്ച് മേക്സ് ദ യൂക്കറിസ്റ്റ് എന്ന് പറയുന്നവരെ പിതാവ് ചെയ്ത പറയുകയൊന്നും ചെയ്യാറില്ല. പക്ഷേ പിതാവിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് പിതാവ് ഒരു അനിമേഷൻ കൊടുത്തു എന്നവർ പറയുന്നത്, ആ മുഖ്യധാരയിൽ നിൽക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ലക്ഷ ഡാൻഡി ലക്ഷ പ്രതേന്തി, അത് ഒരുപാട് ജോലീസ് തിരിച്ചു പറയും, ലക്ഷ പ്രതേന്തി ലക്ഷ ഡാൻഡി.
പക്ഷെ പിതാവിന്റെ ലേഖനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആ യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ കാര്യത്തോട് എന്നും പിതാവ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അവിടെയാണ് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു മനസ്സ്. ഞാൻ പറഞ്ഞല്ലോ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ സബായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അവിടെ എല്ലാവരും പറയും, എല്ലാവരും പറയും. പക്ഷേ അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മർമ്മം നഷ്ടപ്പെടുകയാണ്. അതിൽ മൂന്നാമത്തെ പോയിന്റ് മറ്റൊരു വലിയ സൺഡേ സെലിബ്രേഷൻ ഇല്ലാതെ ഞങ്ങൾ ജീവിക്കാൻ പറ്റുകയില്ല. നമുക്കൊക്കെ അറിയാം ഔദ്യോഗിക പാർട്ടി എല്ലാ ദിവസവും പ്രധാനമാണ്, ഏറ്റവും പുലർച്ചയിലെ ജനതയാണ്. പക്ഷെ പിതാവ് ഒരിക്കലും ചൊവ്വാഴ്ച കുർബാന ജനതയുടെ പ്രാധാന്യത്തെ പറ്റി പറയാറില്ല. പിതാവ് എന്നും പറഞ്ഞിട്ടുള്ളത് സൺഡേ സെലിബ്രേഷൻ ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, മർമ്മം തെറ്റാണ്ട് പോകും. അതേസമയം മറ്റു കാര്യങ്ങളിൽ ഒന്നും ഒരു ഉദ്ദേശിക്കാൻ പറയാറില്ല. നാലാമത്തെ ലിറ്റർജിക്കൽ ബൈബിള് യഥാർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞത് ആരാധനയിലെ കോണ്ടെക്സ്റ്റിലാണ്. നമ്മുടെ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യൻ പീപ്പിൾ വന്നുകൊണ്ടിരുന്നപ്പോൾ പഴയ നിയമം അവർക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് വന്നു. അപ്പൊ ആ ലിറ്റർജിയാണ് ബൈബിള് ന്യൂ ടെസ്റ്റമെന്റ് എഴുതാനായിട്ട് അവരെ പ്രേരിപ്പിച്ച നെസസിറ്റി എന്നുള്ളത് ചരിത്ര സത്യമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഉരുത്തിരിഞ്ഞത് ലിറ്റർജിയുടെ പശ്ചാത്തലത്തിലാണ്. ബൈബിൾ വായിക്കേണ്ടത് ലിറ്റർജിയിലാണ്, ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് ലിറ്റർജിയിലാണ്, ബൈബിൾ നമ്മൾ എക്സ്പ്ലെയിൻഡ് ഗോസ്പെൽസ് ആയിട്ട് നമ്മൾ മാറേണ്ടതും ലിറ്റർജിയിലാണ്. ആ ലിറ്റർജിക്കൽ ബൈബിൾ എന്ന ആ വളരെ എൻഷ്യന്റ് ആയിട്ടുള്ളതും ഏറ്റവും സങ്കീർണവുമായിട്ടുള്ളതുമായ ആ കാര്യത്തിൽ പോലും പിതാവ് ഉറച്ചു നിന്നു. ഈ ലിറ്റർജിക്കൽ പ്രിൻസിപ്പിൾസ് പിതാവ് മലയാളത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ദുഹ്റാനിയിലെ ലേഖനങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കും. ആ ഞാൻ ഈ പറഞ്ഞ ഈ നാല് ബേസിക് ഓറിയന്റേഷനിൽ മായം ചേർക്കാണ്ട് പിതാവ് പിടിച്ചു നിന്നു. കീഴടങ്ങുന്ന മനസ്സുകൾക്ക് ചരിത്രം ഉണ്ടാക്കാൻ പറ്റുകയില്ല. കീഴടങ്ങാതെ നിൽക്കുന്നത് കൊണ്ട്, അതായത് ഏറ്റവും കാതലിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പിതാവിനെ ഇന്ന് പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നാലാമത്തെ മെയിൻ പോയിന്റ് ഒരു സഹാത്മക മനുഷ്യനാണ്. പിതാവ് ഒരു എക്ലീസിയാസ്റ്റിക്കൽ ലീഡറാണ്, അതൊരു കാനോണിക്കൽ ഫ്രേസോളജിയാണ്. അതിനെ എക്ലീസിലായിട്ടും എക്ലീസിയോളജിക്കലായിട്ടും ഉപയോഗിക്കാനായിട്ട് പിതാവിന് സാധിച്ചു. As an archbishop, he got plenty of chances to represent our church. He was a provincial head, ACBC president, CBCI president, FABC member, pro-oriented leader, and so many other Romans and sons of God. അവിടെയെല്ലാം പിതാവിന് അവസരം കിട്ടി. ഇവിടുത്തെ പ്രത്യേകത എല്ലാം, ഇൻ ഓൾ ദീസ് ഫോറ ഹിസ് വോയിസ് ഹാഡ് ബീൻ ഹേർഡ് ആൻഡ് വെൽ റിസീവ്ഡ്. ഹി വാസ് റിയലി ഗൈഡിങ് ദ ഓറിയന്റൽ സ്റ്റഡി ഫോറം ഫോർ ഓൾമോസ്റ്റ് ടു ഡിക്കേഡ്സ് ബേസിംഗ് ഓൺ എംഒസി ആൻഡ് സ്പിരിച്വാലിറ്റി സെന്റർ. ഈ സെന്റർ ഓഫ് എക്ലീസിയാസ്റ്റിക്കൽ വിജിലൻസ് ഈ ഷാർപ്പ് മൈൻഡ് ഓൾമോസ്റ്റ് ഓൾ ദി സെമിനേറിയൻസ് ആൻഡ് പ്രീസ്റ്റ്സ് ആൻഡ് റിലീജിയസ് ടു ബി പർട്ടിക്കുലർലി മെൻഷൻഡ്. ഇൻ ദാറ്റ് വേ ഹി ഹാസ് ബീൻ അക്സെപ്റ്റഡ് ഈവൻ അമംഗ് ദി അദർ റിലീജിയൻസ് ആസ് എ ക്രിസ്ത്യൻ മാൻ. എനിക്ക് പറയാനുള്ളത്, ഈ മേഖലയിൽ പൗത്രപിതാവ് നമുക്കൊരു പെന്തക്കോസ്റ്റൽ ബ്ലെസ്സിംഗ് ആണ്. പിതാവിന്റെ പഠനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സഭയുടെ ഹൈവേയാണ്. നമ്മുടെ ഉദാത്തമായ മൂല്യങ്ങൾ നഷ്ടപ്പെടാണ്ട് നമ്മൾ പിടിച്ചു നിൽക്കണം, അതിനുവേണ്ടി സമരം ചെയ്തു തന്നെ നമ്മൾ നിൽക്കണം എന്നുള്ള ചിന്ത നൽകിയുകൊണ്ടാണ്.
ചെയ്യുന്നത്. അഞ്ചാമത്തെ രണ്ട് പോയിന്റ്, ഈ റീവൈറ്റലൈസ് ദ മലബാറിസ് ആസ് എ ജെനുവിൻ കാറ്റലിസ്റ്റ്. പിതാവ് കല്ലപ്പള്ളി രൂപതാധ്യക്ഷനായിരുന്നപ്പോൾ എഴുതിയിട്ടുള്ള പാസ്റ്ററൽ ലെറ്റേഴ്സ് നോക്കിയാൽ ജീവിതത്തിന്റെ എല്ലാ പുറകളിലും പെട്ട ആളുകളെ കുറിച്ച്, പ്രസ്ഥാനത്തെ കുറിച്ച്, സഭയുടെ പൊതുപഠനങ്ങളെ കുറിച്ച് എല്ലാം അതിനകത്ത് കൊടുത്തു. അത് അത് വലിയൊരു കാറ്റഗറിസ്റ്റ് ആണ്. നമുക്ക് വിസ്മയം തോന്നും ആ രീതിയിൽ ആ കാര്യങ്ങൾ കണ്ടെത്തി അതിന് വേണ്ട പ്രതികരണങ്ങൾ അപ്പോഴെപ്പോഴെ ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാൻ പലപ്പോഴും നമ്മുടെ സെന്നിൽ പറയും പറയുമായിരുന്നു, ഈ കാറ്റഗറിസ്റ്റ് സുവിശേഷത്തിന്റെ വോയിസ് നമ്മൾ കേൾപ്പിക്കുകയാണ്. കാറ്റഗറിയാണ് ഇവിടെ കൊച്ചുകൾ തീർച്ചയായിട്ടും മിഷണറി ആശ്രമത്തിലേക്ക് വരുന്നതിന് ഉറപ്പുണ്ട്. അത്തരത്തില് വലിയൊരു ഒരു ചലനം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. സിനിമയിലെ അവസാന നാളുകളിൽ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാറ്റഗറിസ് മിസ്റ്റഗോളിക്കൽ കാറ്റഗറിസിലേക്ക് വരണം, അതാണ് ഗോളിക്കൽ തിയോളജി, അതായിരിക്കണം മലബാർ ചർച്ചിന്റെ ശരിക്കുള്ള കാറ്റഗറിസ്. വെറുതെ നമ്മൾ കാറ്റഗറിക്കൽ ടെക്സ്റ്റുകൾ രൂപീകരിച്ച് മറ്റ് മേഖലയിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുകയല്ല, മിസ്റ്റഗോളിക്കലായിട്ടുള്ള മൗലികമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ദൈവദർശനങ്ങൾ, തിരുവചന വായനകള്, മെഡിറ്റേഷൻസ്, ആരാധനയിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ അങ്ങനെ വരണമെന്ന് പിതാവ് പറയുകയും പിതാവ് തന്നെ ഒരു കമ്മീഷൻ ചെയർമാനായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആറാമത്തെ എന്റെ പോയിന്റ്, അർജുൻ പ്രവർത്തിച്ച് പ്രൊമോട്ടർ ഓഫ് ലൈക്കോളജി ബട്ട് നോട്ട് ലൈസിസം. ഹനുമാനയുടെ ദൈവശാസ്ത്രം അവരുടെ അപ്പോസ്റ്റലേറ്റ്, അവരുടെ പ്രസക്തി തുടങ്ങിയ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു മാനിഫെസ്റ്റ് പ്രവർത്തിച്ചതാണ്. അതേസമയം ഒരുതരം അഴിഞ്ഞാട്ടം എവിടെ ഉണ്ടാകാം, അന്മാരുടെ മാത്രമല്ല ഏത് കഴിയും, നമ്മുടെ ഇടയിൽ വലിയ കഴിയിൽ ഉണ്ടാകാം. പിതാവ് പ്രൊമോട്ട് ചെയ്യുന്നത് ലൈക്കോളജിയാണ്, ലൈസിസമല്ല. തോന്നുന്ന കാര്യങ്ങളെല്ലാം ആർക്കും എവിടെ വെച്ചും പറയാം, അത് ഞാൻ എനിക്ക് ചെലവാകാം, പിതാവ് ശ്രദ്ധിക്ക പോലുമില്ല. അതാണ് ലൈസിസത്തെ പിതാവ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ ശക്തമായ ഒരു ലൈറ്റി പിതാവിന്റെ മാത്രമാണ് വിദ്യാനികേതം ആരംഭിച്ചതും പെരുന്തോട്ടം പിതാവിനെ ലയിപ്പിച്ചതുമെല്ലാം ആന കാഴ്ചപ്പാടിലാണ്. അങ്ങനെയൊരു വളരെ ഈടുത്ത ലേ അപ്പോസ്റ്റലേറ്റ് കണ്ടെത്താനാണ്. അത് അടിസ്ഥാനപരമായിട്ട് ലേറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇതാവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതാണ് ലൈക്കോളജി. അല്ലാതെ എനിക്കെന്തെങ്കിലും അവകാശമുണ്ടോ ഞാൻ ഒഴിഞ്ഞു പിടിച്ച് അത് വരികയാണെന്നുള്ളതല്ല. അത്തരത്തിൽ വളരെ ഈടുത്ത ഒരു പ്രബോധനം കൊടുക്കുകയും അവിടെയെല്ലാം ടീച്ചിങ് ചർച്ചിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ന്യൂമാനെ ലേറ്റിയെ കുറിച്ച് പറയുന്ന അവസരത്തില് സെൻസൂസ് ചെയ്യുകയും നമ്മുടെ ജനങ്ങളോട് പീപ്പിൾ ഓഫ് ഗോഡിനോട് കൺസൾട്ട് ചെയ്യാം എന്ന് പറയുന്ന അവസരം, അത് സഭാരംഗത്ത് ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുവന്ന ഒരാള് കഴിഞ്ഞ ന്യൂമാനാണ്. ന്യൂമാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഐ വാണ്ട് എ ലേറ്റി നോട്ട് അരഗൻസ്. വലിയ ഭരണപ്പെടുത്തക്കാരായിട്ടുള്ള ആളുകളെയല്ല, നോട്ട് റാഷിംഗ് സ്പീച്ച്, വായ്പെടുന്നതെല്ലാം വിളിച്ചു പറയുന്നവരെയുമല്ല, നോട്ട് ഡിസ്പ്യൂട്ടേഷ്യസ്, വഴക്കാളുകളെയുമല്ല, ബട്ട് മെൻ ഹു നോ ദയർ റിലിജിയൻ, ഹു എൻ്റർ ഇൻ ടു ഇറ്റ്, ഹു നോ ജസ്റ്റ് വെയർ ദേ സ്റ്റാൻഡ്, ഹു നോ വാട്ട് ദേ ഹോൾഡ് ആൻഡ് വാട്ട് ദേ ഡു നോട്ട് ഹോൾഡ്, ഹു നോ ദയർ ക്രീഡ് സോ വെൽ സോ ദാറ്റ് ദേ ക്യാൻ ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ഇറ്റ്, ഹു നോ സോ മച്ച് ഓഫ് ഹിസ്റ്ററി that they can defend it. I want an intelligent and well-instructed lady. ഇതാണ് ഭൗതികജ്ഞാനത്തിന്റെയും ലൈക്കോളജിയും. അങ്ങനെ വളരെ ഈടുറ്റ തിയോളജിയെ, അന്മാരുടെ ജീവശാസ്ത്രത്തെ ഒരു തിയോളജിക്കൽ ഫോറമായിട്ട് കൊണ്ടുവരുവാനും ആ രീതിയിൽ അതിനൊരു ഊന്നൽ നൽകുവാനും ഇതാണ് സാധിച്ചത് വലിയ കാര്യമാണ്. ഏഴാമത്തെ ആശയം, സ്പിരിച്വാലിറ്റി പറഞ്ഞതിന്റെ ഒരു സമ്മേഷണം നമുക്കൊക്കെ അറിയാം. നമ്മുടെ നമ്മുടെ ഉപാധ നമ്മുടെ യാമപ്രാർത്ഥന ഒക്കെ ചൊല്ലുന്നു. പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ സ്പിരിച്വാലിറ്റി, വൈസ് പ്രാക്ടീസസ്, ജനകീയ ഭക്തിയാണെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് വെസ്റ്റേൺ കാറ്റഗറീസിൽ പെട്ടതും നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നതുമായ പൈറ്റിയുണ്ട്. അതിന് ഒരു ടോണിക് ആയിട്ടാണ് പിതാവ് എപ്പോഴും ഈ എക്ലേശ്യാലിറ്റി സ്പിരിച്വാലിറ്റി. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബോണസ് ഉപയോഗിക്കുന്ന യാമപ്രാർത്ഥന പുസ്തകം, അത് പിതാവ് ശക്തമായിട്ട് ജോലി ചെയ്ത് മെനഞ്ഞെടുത്ത പുസ്തകമാണ്. അതിൽ നിന്നാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി വരേണ്ടത്. നമ്മുടെ പ്രധാനി
He replied,
nothing else other than you Lord. ഈശോ അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. പൗത്രി രാവിലെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതുതന്നെയാണ്. ഞാൻ ഇത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.